ലൈഫ് ട്രാവൽ ബൈ ക്രിസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ പ്രൊവിൻസിൻ്റെ തലസ്ഥാനമായ വിക്ടോറിയയിലൂടെയുള്ള ഒരു സഞ്ചാരത്തിൻ്റെ സമ്പൂർണ്ണ വിവരണമാണ് ഈ വീഡിയോയിൽ. വാൻകൂവറിലെ സവാസൻ ഫെറി ടെർമിനലിൽ നിന്നുമാണ് വിക്ടോറിയയിലേക്കുള്ള ഫെറികൾ പുറപ്പെടുന്നത്. ഈ കാണുന്ന കാഴ്ചകൾ സവാസൻ ഫെറി ടെർമിനലിൽ നിന്നുമാണ്. ഇപ്പോൾ നമ്മൾ BC ഫെറീസിൻ്റെ സ്പിരിറ്റ് ഓഫ് ബ്രിട്ടീഷ് കൊളംബിയ എന്ന ഫെറിയിലേക്ക് കയറിയിരിക്കുകയാണ്. സവാസൻ ഫെറി ടെർമിനലിൽ നിന്നും വിക്ടോറിയയിലെ ഷാർട്സ് ബേയിലേക്ക് 46 കിലോമീറ്റർ ദൂരമുണ്ട്. ഏകദേശം 1.5 മണിക്കൂർ സമയമെടുത്താണ് ഈ യാത്ര പൂർത്തിയാവുന്നത്. വാൻകൂവറിനെയും വിക്ടോറിയ ഐലൻഡിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് സീപ്ലെയിൻ സർവീസുകളുണ്ട്. അങ്ങനെയുള്ള ഒരു സീപ്ലെയിനാണ് ഇപ്പോൾ നമ്മുടെ ഫെറിയുടെ മുകളിൽ കൂടി പറന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നര മണിക്കൂറോളം യാത്ര ചെയ്ത് ഇപ്പോൾ നമ്മൾ വിക്ടോറിയയിലെ ഷാർട്സ് ബേ ഫെറി ടെർമിനലിലെത്തിയിരിക്കുകയാണ്. ഫെറിയിൽ നിന്ന് പുറത്തിറങ്ങി വിക്ടോറിയ ഐലൻഡിലെ ആദ്യ ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തുടരുകയാണ്. പ്രശസ്തമായ മുച്ചാറ്റ്സ് ഗാർഡൻസിൻ്റെ കാഴ്ചകളാണ് വിക്ടോറിയയിൽ നമ്മൾ ആദ്യമായി കാണുന്നത്. ഷാർട്സ് ബേ ഫെറി ടെർമിനലിൽ നിന്നും ഏകദേശം 21 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. എൻട്രൻസിലുള്ള ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്ത് കാർ പാർക്കിംഗിൽ പാർക്ക് ചെയ്ത് മുച്ചാറ്റ് ഗാർഡൻസിൻ്റെ കാഴ്ചകൾ കാണുന്നതിനായി അകത്തേക്ക് നടന്നു. കൊന്നപ്പൂവിനോട് സാദൃശ്യമുള്ള ലബേർണം എന്ന പൂക്കളാണ് ഈ നടവഴിയുടെ മുകളിലാകെ. ഈ ഭാഗത്ത് വിശ്രമ കേന്ദ്രവും ഇൻഫർമേഷൻ കൗണ്ടറും ഗിഫ്റ്റ് ഷോപ്പുകളും ടോയ്ലറ്റുകളും മറ്റും സജ്ജീകരിച്ചിരിക്കുന്നു. ലോറൽ വാക്ക്, ഇവിടെ നിന്നാണ് മുച്ചാറ്റ് ഗാർഡനിലേക്കുള്ള നടപ്പാത ആരംഭിക്കുന്നത്.
55 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ഉദ്യാനത്തിൽ 900 സസ്യങ്ങളുണ്ട്. 1912 ജെന്നി ബുച്ചാർട്സ് ഈ ഉദ്യാനം ആരംഭിക്കുന്നത്. അതിനു മുമ്പ് സിമെന്റ് ഫാക്ടറിയിലേക്കുള്ള ലൈം സ്റ്റോൺ ക്വാറിയായിരുന്നു ഇവർ. ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് സംഗൻ ഗാർഡനിലാണ്. റോസ് ഗാർഡൻ, ജാപ്പനീസ് ഗാർഡൻ, ഇറ്റാലിയൻ ഗാർഡൻ, മെഡിറ്ററേനിയൻ ഗാർഡൻ എന്നിവയാണ് ഇവിടെയുള്ള മറ്റ് ഉദ്യാനങ്ങൾ. നിരവധി ശില്പങ്ങളും ഫൗണ്ടനുകളും ഈ ഉദ്യാനത്തിന്റെ പല ഭാഗങ്ങളിലായി ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും നമ്മൾ ഇനി വിക്ടോറിയയിലെ ഡൗൺ ടൗൺ ഭാഗത്തേക്ക് പോവുകയാണ്. വെള്ളത്തിൽ നാട്ടിയ മരത്തൂണുകൾക്ക് മുകളിൽ നിർമ്മിച്ചിട്ടുള്ള മനോഹരമായ വീടുകളും റെസ്റ്റോറൻറ്റുകളും മറ്റും അടങ്ങിയതാണ് ഫിഷർമാൻ വാഫ്. ഇവിടുത്തെ തദ്ദേശീയരായ ആളുകൾ താമസിക്കുന്ന വിവിധ വർണ്ണങ്ങളിലുള്ള മനോഹരമായ വീടുകളും മത്സ്യവിഭവങ്ങളും മറ്റും ലഭിക്കുന്ന അനേകം റെസ്റ്റോറൻറ്റുകളും ഇവിടെയുണ്ട്. വെയിൽ വാച്ചിംഗ് ടൂറുകൾ നടത്തുന്ന ബോട്ടുകളും ചെറിയ വാട്ടർ ടാക്സികളും ഇവിടെ നിന്നും പുറപ്പെടുന്നു. മഞ്ഞ നിറത്തിൽ കാണുന്ന ഈ ചെറിയ ബോട്ട് ഇവിടുത്തെ വാട്ടർ ടാക്സിയാണ്. ഈ കാണുന്ന സീപ്ലെയിൻ സർവീസുകൾ ഇവിടുത്തെ മറ്റൊരു കാഴ്ചയാണ്. ഇവിടുത്തെ വിവിധ വർണ്ണങ്ങളിലുള്ള മനോഹരമായ വീടുകൾ ഒന്ന് ചുറ്റി നടന്നു കാണാം. ഈ കാണുന്ന വീടുകളെല്ലാം ആൾത്താമസമുള്ളവയാണ്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് വേണ്ടി ഇവ പ്രദർശന വസ്തുവാക്കിയിരിക്കുകയാണ്.
ഇനി ഇവിടെ നിന്നും വാട്ടർ ടാക്സിയിൽ കയറി അക്കരയുള്ള എംപ്രസ് ഹോട്ടൽ ഡോക്കിലേക്ക് പോവുകയാണ്. ഈ കാണുന്നത് ഈഗിൾ വിംഗ്സ് ടൂർസ് എന്ന കമ്പനിയുടെ വെയിൽ വാച്ചിംഗ് ബോട്ടാണ്. രാവിലെ 10 മണി മുതൽ രാത്രി 9 മണി വരെ ഈ വാട്ടർ ടാക്സി സൗകര്യം ലഭ്യമാണ്. $15 ഒരു പോയിന്റിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള യാത്രാ കൂലി. ഈ യാത്രയിൽ ഇരുകരകളിലുമായി മനോഹരമായ അനേകം നിർമ്മിതികൾ കാണുവാൻ സാധിക്കും. നിരവധി തൂണുകളോടുകൂടി ഈ കാണുന്നതാണ് സ്റ്റീംഷിപ്പ് ടെർമിനൽ ബിൽഡിംഗ്. അതിനു പുറകിലായി പച്ച നിറത്തിലുള്ള മുകുടത്തോടുകൂടി കാണുന്നതാണ് വിക്ടോറിയയിലെ പാർലമെന്റ് ബിൽഡിംഗ്. മുന്നിലായി കാണുന്ന ഈ കെട്ടിടമാണ് എംപ്രസ് ഹോട്ടൽ. കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയുടെ തലസ്ഥാനമായ വിക്ടോറിയയിലെ കാഴ്ചകൾ തുടരുകയാണ്. ഫിഷർമാൻ വാഫിൻ്റെ കാഴ്ചകൾ കണ്ട ശേഷം വാട്ടർ ടാക്സിയിൽ കയറി ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഇന്നർ ഹാർബർ വാക്ക്വേയിലാണ്. ഇതുവഴി അല്പം നടന്നാൽ പാർലമെൻറ്റ് മന്ദിരത്തിലേക്കെത്താം. ഇവിടെ ഈ കാണുന്നത് 1994 നടന്ന കോമൺവെൽത്ത് ഗെയിംസിൻ്റെ അനുസ്മരണ ഫലകമാണ്. പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മുന്നിലായി ഈ കാണുന്നത് കനേഡിയൻ സോൾജിയർ സ്റ്റാച്യു ആണ്. 2 ലോകമഹായുദ്ധങ്ങളിലും പിന്നീട് കൊറിയയിലും അഫ്ഗാനിസ്ഥാനിലും മരണമടഞ്ഞ കനേഡിയൻ പട്ടാളക്കാരുടെ സ്മരണയ്ക്കായി നിർമ്മിച്ചതാണ് ഈ സ്റ്റാച്യു. മനോഹരമായ വലിയ ഒരു ക്ലാസിക് നിർമ്മിതിയാണ് വിക്ടോറിയയിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ബിൽഡിംഗ്. 12.5 ഏക്കറിൽ 500 അടി നീളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടത്തിന് മുന്നിലായി വിശാലമായ ഒരു പുൽത്തകടിയുണ്ട്.
ഈ കാണുന്നത് ഒരു നോളജ് ടോട്ടം പോളാണ്. 1990 February 2 ഇതിവിടെ സ്ഥാപിക്കപ്പെട്ടത്. ഇനി നമ്മൾ പാർലമെന്റ് ബിൽഡിംഗിനുള്ളിലെ കാഴ്ചകളിലേക്ക് കടക്കുകയാണ്. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ നിശ്ചിത സമയങ്ങളിൽ ഇവിടെ സന്ദർശനം അനുവദിച്ചിരിക്കുന്നു. പ്രവേശനം സൗജന്യമാണ്. സുരക്ഷാ പരിശോധനകൾ കഴിഞ്ഞ് നമ്മൾ ആദ്യം എത്തിച്ചേരുന്നത് പാർലമെന്റ് മന്ദിരത്തിൻ്റെ നടുത്തളത്തിലാണ്. 1859 വിക്ടോറിയയിലെ ആദ്യത്തെ പാർലമെന്റ് മന്ദിരത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. 1864 പണികൾ പൂർത്തിയായി. '1892 പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിക്കുന്നതിനുള്ള ഡിസൈൻ തിരഞ്ഞെടുക്കുന്നതിനായി ഒരു മത്സരം സംഘടിപ്പിച്ചു. വടക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ സമർപ്പിച്ച 65 ഡ്രോയിങ്ങുകളിൽ നിന്നും ഫ്രാൻസിസ് മൗസൺ റാറ്റൻബറി എന്ന വാസ്തുശില്പിയുടെ ഡിസൈനാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 1893 ആരംഭിച്ച പുതിയ പാർലമെന്റ് കെട്ടിടങ്ങളുടെ നിർമ്മാണം 1897 അവസാനത്തോടെ പൂർത്തിയായി. 1898 February 10 ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പ്രൗഢമായ ഈ കെട്ടിടത്തിൻ്റെ തറകൾ ഇറ്റാലിയൻ മൊസൈക്ക് വർക്കിനാൽ മനോഹരമാക്കിയിരിക്കുന്നു. ഭിത്തികളിൽ പലതരത്തിലുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. സ്റ്റെയിൻഡ് ഗ്ലാസ് ജനാലകളും കൊത്തുപണി ചെയ്ത തടിയിൽ തീർത്ത വാതിലുകളും ഈ സൗധത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. പാർലമെന്റ് ബിൽഡിംഗിൻ്റെ നിർമ്മാണത്തെയും ചരിത്രത്തെയും പ്രാധാന്യത്തെയും കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനായി ഇവിടെയുള്ള ഗൈഡഡ് ടൂർ തിരഞ്ഞെടുക്കുന്നതാവും നല്ലത്. ബ്രിട്ടീഷ് കൊളംബിയയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായ വ്യക്തികളുടെ ചിത്രങ്ങൾ ഭിത്തിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നതിനോടൊപ്പം പാർലമെന്റ് കൈക്കൊണ്ട ചരിത്രപരമായ തീരുമാനങ്ങളും ഇവിടെ ആലേഖനം ചെയ്തിരിക്കുന്നു. പാർലമെന്റ് ബിൽഡിംഗിൻ്റെ രണ്ടാമത്തെ നിലയിലുള്ള നടുത്തളത്തിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. മനോഹരമായ ചിത്രപ്പണികളുള്ള ഈ ഡോം ഇവിടുത്തെ മറ്റൊരു ആകർഷണമാണ്. ഇതിവിടുത്തെ ലെജിസ്ലേറ്റീവ് ചേംബറാണ്. മധ്യത്തിലായി സ്പീക്കറിൻ്റെ ചെയറും പാർലമെൻറ്റിൻ്റെ അധികാര ചിഹ്നമായ മെയ്സും ഇതിൽ കാണാം. പാർലമെന്റ് ബിൽഡിംഗിൻ്റെ കാഴ്ചകളിൽ നിന്നും നമ്മൾ പുറത്തേക്കിറങ്ങുകയാണ്. Thank you.
ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കോൺഫെഡറേഷൻ ഗാർഡൻ കോർട്ടിലാണ്. കാനഡയുടെയും കാനഡയിലെ 10 പ്രൊവിൻസുകളുടെയും 3 പ്രവിശ്യകളുടെയും ഔദ്യോഗിക ചിഹ്നങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് വിക്ടോറിയയിലെ ചൈന ടൗണിൻ്റെ കാഴ്ചകൾ കാണുന്നതിനായാണ്. കാനഡയിലെ ഏറ്റവും പഴക്കമുള്ള ചൈന ടൗണാണ് ബ്രിട്ടീഷ് കൊളംബിയയുടെ തലസ്ഥാനമായ വിക്ടോറിയയിലേത്. വടക്കേ അമേരിക്കയിലെ ഏറ്റവും പഴക്കമുള്ള രണ്ടാമത്തെ ചൈന ടൗൺ കൂടിയാണിത്. ആദ്യത്തേത് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ്. ചൈന ടൗണിലേക്കുള്ള പ്രവേശന കവാടമാണ് ഈ കാണുന്ന ഗേറ്റ് ഓഫ് ഹാർമോണിയസ് ഇൻ്ററസ്റ്റ്. മനോഹരമായ ഗോപുരം കടന്ന് ഇപ്പോൾ നമ്മൾ ചൈന ടൗണിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 1858 കാലിഫോർണിയയിൽ നിന്നുള്ള ഖനിത്തൊഴിലാളികളുടെ വരവോടുകൂടിയാണ് ഈ ചൈന ടൗണിൻ്റെ തുടക്കം. 1911 ആയപ്പോഴേക്കും 3000 ചൈനീസ് വംശജർ ഇവിടെ താമസിച്ചിരുന്നു. '1995 ഇതിനെ കാനഡയുടെ നാഷണൽ ഹിസ്റ്റോറിക് സൈറ്റായി പ്രഖ്യാപിച്ചു. ചൈനീസ് കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന സ്ഥാപനങ്ങളും നിരവധി ചൈനീസ് റെസ്റ്റോറൻറ്റുകളും ഇവിടെ പ്രവർത്തിക്കുന്നു. ചൈനീസ് വാസ്തുവിദ്യാ രീതിയിൽ അലങ്കരിച്ചിരിക്കുന്ന ഈ കെട്ടിടങ്ങളിൽ ചൈനീസ് ഭാഷയിൽ എഴുതിയ ബോർഡുകളും കാണാം. ഒരു ചൈനീസ് പബ്ലിക് സ്കൂളും ചൈനീസ് ക്ഷേത്രവും ഇവിടെ പ്രവർത്തിക്കുന്നു. അധികം വിസ്തൃതമായ ഒന്നല്ല വിക്ടോറിയയിലെ ചൈന ടൗൺ. എങ്കിലും ചൈനീസ് കരകൗശല വസ്തുക്കൾ വാങ്ങുന്നതിനായും ചൈനീസ് ഭക്ഷണ വൈവിധ്യം അനുഭവിക്കുന്നതിനായും ധാരാളം സഞ്ചാരികൾ ഇവിടം സന്ദർശിക്കുന്നു. ഇനി നമ്മൾ വിക്ടോറിയയിലെ മിനിയേച്ചർ വേൾഡിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. വിക്ടോറിയയിലെ പ്രശസ്തമായ ഫെയർമൗണ്ട് എംപ്രസ് ഹോട്ടലിലാണിത്. ടിക്കറ്റ് കൗണ്ടറിൽ തന്നെ ടൈറ്റാനിക് കപ്പലിൻ്റെ ഒരു ചെറു മാതൃക പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഒരു സ്പേസ് സ്റ്റേഷൻ്റെ മാതൃകയിലൂടെയാണ് അകത്തേക്കുള്ള കാഴ്ചകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ചരിത്ര സംഭവങ്ങളെയും പ്രശസ്തങ്ങളായ സാഹിത്യ കൃതികളെയും അടിസ്ഥാനമാക്കിയിട്ടുള്ള മിനിയേച്ചറുകളാണ് ഇവിടെ കൂടുതലായും പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പഴയകാല കനേഡിയൻ റെയിൽവേയുടെ ഒരു മിനിയേച്ചറാണിത്. '1915 ടൊറണ്ടോ നഗരം എങ്ങനെയായിരുന്നുവെന്ന് ഇവിടെ കാണാം. കണ്ണാടിക്കൂടിനുള്ളിലാണ് ഈ മാതൃകകളെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത്. പുറത്തുള്ള സ്വിച്ചുകൾ അമർത്തിയാൽ ഇവയ്ക്കുള്ളിലുള്ള വാഹനങ്ങളും മറ്റും ചലിപ്പിക്കുവാനും പ്രകാശത്തെയും ശബ്ദത്തെയും നിയന്ത്രിക്കുവാനും കഴിയും. കുറച്ച് വിമാനങ്ങളുടെ മാതൃകകൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അവയിൽ നമ്മുടെ എയർ ഇന്ത്യയുമുണ്ട്.
ഇതാണ് ക്ലാസിക് കാർ റാലി എന്ന മിനിയേച്ചർ. പുറത്തുള്ള സ്വിച്ചുകൾ അമർത്തുന്നതിനനുസരിച്ചാണ് ഗേറ്റുകൾ തുറക്കുന്നതും കാറുകൾ ചലിക്കുന്നതുമെല്ലാം. ഗളിവേഴ്സ് ട്രാവൽ എന്ന നോവലിന്റെ ദൃശ്യാവിഷ്കാരമാണ് ഇവിടെ കാണുന്നത്. എൺപത്തിയഞ്ച് മിനിയേച്ചർ ഡിസ്പ്ലേസ് ആണ് ഇവിടെയുള്ളത്. അവയിൽ പലതും ഇന്ററാക്റ്റീവ് അനുഭവം നൽകുന്നതുമാണ്. പഴയ ലണ്ടൻ നഗരത്തിൻ്റെയും പുതിയ ലണ്ടൻ നഗരത്തിൻ്റെയും കാഴ്ചകളാണ് ഇനി കാണുന്നത്. ദ ഗ്രേറ്റസ്റ്റ് ലിറ്റിൽ ഷോ ഓൺ എർത്ത്, ഭൂമിയിലെ ഏറ്റവും വലിയ ചെറിയ ഷോ എന്നാണ് ഇവരുടെ ടാഗ് ലൈൻ. വിനോദവും വിജ്ഞാനവും ഒരുപോലെ പകർന്നു നൽകുന്ന ഈ പ്രദർശനം കുട്ടികൾക്കും മുതിർന്നവർക്കും ആസ്വദിക്കുവാൻ കഴിയും. മിനിയേച്ചർ രൂപങ്ങളും ശബ്ദവും പ്രകാശ നിയന്ത്രണ സംവിധാനങ്ങളും ചേർന്നുള്ള ഈ പ്രദർശനം നേരിട്ട് കണ്ട് തന്നെ ആസ്വദിക്കേണ്ട ഒന്നാണ്. ഇനി അല്പനേരം വിക്ടോറിയ ഡൗൺ ടൗണിൻ്റെ രാത്രി കാഴ്ചകൾ കാണാം. അതിനുശേഷം വിക്ടോറിയയിലെ മറ്റ് ആകർഷണങ്ങളിലേക്ക് പോകാം. വിക്ടോറിയ നഗരമധ്യത്തിൽ 200 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ധാരാളം പച്ചപ്പും അരുവികളും നടപ്പാതകളും നിറഞ്ഞ ഒരു പ്രദേശമാണ് ബീക്കൺ ഹിൽ പാർക്ക്. ധാരാളം പുഷ്പങ്ങളും വിവിധ ഇനത്തിൽപ്പെട്ട പക്ഷികളും ഇവിടം സുന്ദരമാക്കുന്നു.
വിക്ടോറിയ ഡൗൺ ടൗണിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ചരിത്ര മ്യൂസിയമാണ് റോയൽ ബ്രിട്ടീഷ് കൊളംബിയ മ്യൂസിയം. ഇതിനുള്ളിൽ ഒരു ഐമാക്സ് തിയേറ്ററും പ്രവർത്തിക്കുന്നു. ചരിത്രത്തെയും ഭൂമിശാസ്ത്രത്തെയും സംബന്ധിച്ച നിരവധി ഡോക്യുമെൻ്ററികൾ ഇവിടുത്തെ ഐമാക്സ് തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നു. വിക്ടോറിയൻ വാസ്തുവിദ്യയുടെയും സ്കോട്ടിഷ് ബാരോണിയൻ വാസ്തുവിദ്യയുടെയും മനോഹരമായ സമ്മേളനമാണ് ക്രെയ്ഗ് ദ റോച്ച് കാസിൽ. ഇതൊരു ദേശീയ ചരിത്ര സ്മാരകമാണ്. അല്പം സാഹസികമായി വിക്ടോറിയ ഐലൻഡിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കാൻ മലഹത്ത് സ്കൈവാക്കിലേക്ക് പോകാം. സമുദ്രനിരപ്പിൽ നിന്നും 250 മീറ്റർ ഉയരത്തിൽ നിർമ്മിച്ച ടവറിൽ ചുറ്റി നടന്ന് 360 ഡിഗ്രി കാഴ്ചകൾ കാണാം. വിക്ടോറിയയിലെ ബ്രെൻഡ്വുഡ് ബേയിൽ സ്ഥിതി ചെയ്യുന്ന ബട്ടർഫ്ലൈ ഗാർഡനിൽ വ്യത്യസ്ത ഇനം ചിത്രശലഭങ്ങൾ, പക്ഷികൾ, മത്സ്യങ്ങൾ, തവളകൾ, ആമകൾ എന്നിവയെ കാണുവാൻ കഴിയും. ടൂറിസം വിക്ടോറിയ എന്ന സൈറ്റിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.